ഉടനെങ്കിലല്ലേ ശില്പമാവത്തുള്ളൂ എന്ന് പറയുന്ന പോലാണ് മനുഷ്യൻ. വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായി കറിക്ക്. ഓടിഞ്ഞപ്പോയിരുന്നു വായുവിൽ നിന്ന് കോവയ്ക്ക പറിക്കുന്ന അപ്പ. ഉച്ചക്ക് ചക്കക്കുരു മെഴുക്ക് വരട്ടി. ഇപ്പൊ ചക്കക്കുരുവിന്റെ അകത്ത് എന്തൊക്കെ ഇട്ടു? ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി. മെഴുക്ക് വരട്ടി വെക്കാൻ നേരം വെളുത്തുള്ളി ഇട്ട് ഇച്ചിരി കുരുമുളകും അങ്ങോട്ട് ചതച്ചിട്ട് വേണം മെഴുക്ക് വരട്ടി വെക്കാൻ. അപ്പൊ ഇതിപ്പോ ഉപ്പി പറ്റിച്ചെടുക്കാം. അത് വേവിക്കണ്ട. അമ്മ തേങ്ങയൊക്കെ തെടുക്കുക. തേങ്ങ ഇല്ല എന്നാലും രുചിക്കിരിക്കട്ടെ. ഇതിനെ നമുക്ക് അടച്ച് വെച്ച് ചക്കക്കുരു ഒന്ന് വേവിച്ച് എടുക്കാം. റബ്ബറിലെ എല്ലാം പൊഴിഞ്ഞു പോയിട്ട് പിന്നെ തളിർത്ത് വരുന്നു. ചക്കക്കുരു ഞാൻ അടുപ്പേ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അത് വേകുന്ന സമയത്ത് നമുക്ക് ഈ പയറുകറി റെഡിയാക്കാം അല്ലേ. ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പയർ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമിയത്, ചുമന്ന മുളക്, മഞ്ഞപ്പൊടി, കുറച്ച് വെളുത്തുള്ളി. പയറിനുള്ള അരപ്പ് തയ്യാറാക്കാനാണ് ഇതെടുത്തേക്കുന്നത്. ഇച്ചിരി ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കാം. ഈ പയറേ അതുകൂടി ഇത് ഇട്ട് അരയ്ക്കാൻ പോവാണേ. ഇപ്പം ഞാനിവിടെ പയർ ഉടയ്ക്കാൻ നോക്കിയത് ഇതിന് ഭയങ്കര മടി ഉടയാൻ. അപ്പോൾ കുറച്ച് നമ്മളെടുത്ത് ഇങ്ങനെ അരച്ചു. ഞാൻ അങ്ങ് അരച്ചു. എന്നിട്ട് ഇതിനകത്ത് കുറച്ചുണ്ട്. ഞാൻ ഇനിയൊന്ന് ഉടച്ച് നോക്കാം. എന്ന് പറയുന്ന പോലെ ഉടയാൻ മടിക്കുന്ന കല്ലിലെ ഉയർക്കാതെ പോകുന്ന ഒരു ശില്പമുണ്ട്. ഒരു കല്ലിനെ ഒരു ശില്പി കൊണ്ടുവന്നിട്ട് തല്ലി ഉടയ്ക്കാൻ നോക്കും. ഒന്നേ കൊത്തി പാകാൻ നോക്കും. പക്ഷെ ഈ കല്ലുടയത്തില്ല. എന്നാൽ അതിനകത്തൊരു ശില്പമുണ്ട്. ഉടഞ്ഞെങ്കിലല്ലേ ശില്പമാവത്തുള്ളൂ എന്ന് പറയുന്ന പോലാണ് മനുഷ്യൻ. വേദന ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഭൂമിയിലില്ല. എല്ലാവർക്കും ഓരോരോ പ്രയാസവും ദുഃഖവും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെയെല്ലാം തരണം ചെയ്യുന്ന ഒരു ദിവസം വരും. കേട്ടോ മകളെ? കേട്ടമ്മേ. അപ്പം അരപ്പൂടെ ചേർത്ത് നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് ചാറിനാവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് തീ കത്തിച്ച് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം കറി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളത് മാറ്റി വെച്ചു. ഇനി ഇതിനു വേണ്ടി കടുക് വറുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. ചുമന്നുള്ളി, തേങ്ങ, കരിയാപ്പിലയും കൂടെ. അപ്പം ഇത് എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായി കറിക്ക്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വൻപയർ ഇട്ട് ഒരു കറി വെച്ച് നോക്കുക. ഇത് എരിശ്ശേരി കറി പോലെ തന്നെ. ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് മെഴുക്കുരട്ടി വെക്കാം. പെണ്ണയ്ക്കകത്തേക്ക് ചതച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില്. ചക്കക്കുരു ഇവിടെ വെന്തിരിപ്പുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ചക്കക്കുരു ഇനി എണ്ണയ്ക്കകത്തിട്ട് മിക്സ് ചെയ്ത് മെഴുക്കുരട്ടിയാക്കി എടുക്കാം. ഇളക്കി ഇളക്കി ചക്കക്കുരു മെഴുക്കുരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാം. അപ്പം ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചോറെടുത്തിട്ടുണ്ട്, പയറുകറി, ചക്കക്കുരുമിഴുക്ക് പുരട്ടി, നാരങ്ങാച്ചാറ്. അപ്പോൾ ഇത് നമുക്കിനിയും കഴിക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചക്കക്കുരുമിഴുക്ക് പുരട്ടി, കുറച്ച് അച്ചാറ്, നാരങ്ങാച്ചാറ്, ഇത് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. പയറുകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിങ്കിയാണ് കഴിക്കാൻ കൊടുത്തത്, കഴിക്കാതെ ഓട്ടി നടന്ന് പറയാ. അലയും വിളിയും ബഹളം എല്ലാം കഴിഞ്ഞ് കേറി വെള്ളം കുടിച്ചു പാവം. അപ്പ പന്തല് കെട്ടുന്നു, അമ്മയാണേല് പോച്ചയൊക്കെ പറിക്കുക. നമ്മളെ അടുത്ത് വന്നമ്മ നമുക്കായിരിക്കുന്ന ഇഞ്ചി നടണം അമ്മേ. ഞാനങ്ങായിരുന്നു അതിന്റെ മണ്ട ഒടിച്ചിട്ട് അപ്പൊ പറയോ ഇത് ഇങ്ങനെ ഒടിഞ്ഞ് നിന്നാ കൊഴപ്പുണ്ടോ? ഇത് ചിരിക്കുന്നതായിട്ടാ തിരിച്ച്. എന്റെ ദൈവമേ, നമ്മളിത് കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോ മേടിച്ചോണ്ട് വന്നതാ. ഇത് നമുക്ക് നടാം. ഇഞ്ചിക്കിപ്പോ ഭയങ്കര വിലയാ. പണ്ട് എന്തുമാത്രം ഉണ്ടായിരുന്നു അയ്യത്തെ, അന്നേരം ഒരു വിലയില്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഓടിക്കുന്ന അങ്ങനൊന്നും വെക്കണ്ട, അതാദ്യട്ടാ മതി. വെച്ചു വെച്ചു. കുറച്ച് കോവയ്ക്ക ഇവിടെ പറിക്കാൻ നമുക്ക് ഉണ്ട്. ആ ഇലയാന്ന് തോന്നുന്നു. വേണ്ട മേമ്മയുടെ മുന്നിൽ നിൽക്കുന്ന വേണ്ടപ്പ, ഇവിടെ നിൽക്കുന്ന എടുക്ക്. അപ്പൊ ഇവിടെ നിൽക്കുന്ന പറിക്ക്. വായിൽ നിന്ന് കോവയ്ക്കാ പറിക്കുന്ന അപ്പ. ഇവളല്ല ഇന്നാളായിരുന്നു രസം. അയ്യോ വേണ്ട, ആ മുന്നേ നിക്കുന്നത്. ആ ബാക്കിയൊക്കെ ആകാനുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.